നമസ്കാരം. ഇന്ന് നമ്മൾ സ്പൈറ്റി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ ഫ്രീ പ്രൊഡക്റ്റുകൾ നമുക്ക് തരുന്ന ഒരു ആപ്ലിക്കേഷനാണ്, ട്രയൽ പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ട്രയൽ പ്രൊഡക്ട്സ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ എത്തിയിട്ട് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഓൾറെഡി ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇമെയിൽ ഐഡിയോ നിങ്ങളുടെ മൊബൈൽ നമ്പറോ കൊടുത്തുകൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇതിൻ്റെ ടോപ്പിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ട്രയൽ പോയിൻറ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് സീറോ അല്ലായിരിക്കും കാണിക്കുന്നത്. നിങ്ങൾ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 6 ട്രയൽ പോയിൻറ്സ് കിട്ടും. ഈ ട്രയൽ പോയിൻറ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്ന് ട്രയൽ പ്രൊഡക്റ്റുകൾ ബൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇവിടെ ഒരു ഓഫർ കൊടുത്തിരിക്കുന്നത് 199 രൂപയുടെ ട്രയൽ പ്രൊഡക്ട്സ് നമ്മൾ ഓർഡർ ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് 199 രൂപ ഈ ഒരു ആപ്ലിക്കേഷനുള്ളിലേക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടും. അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു പ്രത്യേകത. അതായത് നമുക്ക് ടോട്ടലി നമ്മൾ ഓർഡർ ചെയ്യുന്ന പ്രൊഡക്റ്റൊക്കെ ഫ്രീ ആയിരിക്കും. പക്ഷേങ്കിൽ നമ്മൾ ആദ്യത്തെ ഓർഡറിൽ 199 രൂപ അങ്ങോട്ട് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ആ പൈസ തിരിച്ച് ഈ ഒരു ആപ്പിനുള്ളിൽ കിട്ടും. വീണ്ടും ആ ഒരു പൈസയ്ക്ക് നമുക്ക് ഇവിടെ ഒന്ന് എന്ത് സാധനം വേണമെന്നുണ്ടെങ്കിലും ബൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ എനിക്ക് 0 ട്രയൽ പോയിന്റ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. അതിന് കാരണം ഞാനിവിടെ കാർട്ട് ഓപ്പൺ ആക്കി നിങ്ങളെ കാണിച്ചു തരാം. കാർട്ടിൽ ഞാനിവിടെ ഒരു 8-9 പ്രൊഡക്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കുക, ഇവിടെ 2, 4, 6, 8, 9 പ്രൊഡക്ട്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രൊഡക്ട്സിനും കൂടി 199 രൂപയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് എങ്ങനെയുള്ള പ്രൊഡക്റ്റാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് ഇവിടെ ആഡ് ചെയ്യുക. ഇവിടെ 0 ട്രയൽ പോയിന്റിനും പല പ്രൊഡക്റ്റുകളുണ്ട്. അങ്ങനെയുള്ള പ്രൊഡക്ട്സും നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് 0 ട്രയൽ പോയിന്റിന് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതല്ലാതെ നിങ്ങളുടെ എത്ര ട്രയൽ പോയിന്റ് ഉണ്ടോ അത്രയും പോയിന്റ്സിനുള്ള പ്രൊഡക്ട്സ് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ 6 ട്രയൽ പോയിന്റിനുള്ള പ്രൊഡക്റ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ചിലത് 2 ട്രയൽ പോയിന്റ്, ചിലതിന് 5 ട്രയൽ പോയിന്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ ഒരു ട്രയൽ പോയിന്റിൻ്റെയൊക്കെ പ്രൊഡക്ട്സാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്താണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒപ്പം തന്നെ ഞാനിവിടെ 0 ട്രയൽ പോയിന്റിൻ്റെ കുറേ പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കിവിടെ 9 പ്രൊഡക്റ്റ് ഈ ഒരു റേറ്റിൽ കിട്ടും. അപ്പം നിങ്ങൾക്കും വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് 9 പ്രൊഡക്റ്റോ 10 പ്രൊഡക്റ്റോ ഒക്കെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിവിടെ സിമ്പിളായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനിലേക്ക് വരിക. അതിൻ്റെ ഹോം പേജിൽ ഇവിടെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഇവിടെ ഈ ഒരു പ്രൊഡക്റ്റ് 0 ട്രയൽ പോയിന്റിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ട്രൈ നൗവിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ട്രൈ നൗവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ കാണിച്ചിരിക്കുന്നത് ഞാൻ ഓൾറെഡി ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് വീണ്ടും ഒരു പ്രൊഡക്റ്റ് കൂടെ ആഡ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ്. നിങ്ങൾ ആദ്യമായിട്ട് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റുകളും ആഡ് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി ഈ പ്രൊഡക്റ്റുകളുടെ ഈ കമ്പനികളുടെ എല്ലാം 0 ട്രയൽ പോയിന്റിൻ്റെ പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ട്രയൽ പോയിന്റിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു കണ്ടീഷണറാണ്. ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ട്രയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രയൽ പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ, വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഞാനിവിടെ ഓൾറെഡി ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാനിവിടെ നിന്ന് ഇത് മാറ്റി നിങ്ങളെ കാണിക്കുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഞാനിവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ കുറച്ച് നേരം ഇരുന്ന് സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഈ പ്രൊഡക്റ്റ് ഒക്കെ ആഡ് ചെയ്തത്. ഓക്കെ, ഇവിടെ കുറേ പ്രൊഡക്ട്സ് ഉണ്ട് ഇവിടെ 0 ട്രയൽ പോയിന്റിന്. അപ്പോൾ നമുക്കൊരു 6 പ്രൊഡക്റ്റ്, ഇപ്പം ഒരു ട്രയൽ പോയിന്റിൻ്റെ വെച്ച് നമ്മൾ 6 പ്രൊഡക്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്കൊരു 3-4 0 ട്രയൽ പോയിന്റിൻ്റെ പ്രൊഡക്റ്റ് കൂടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ട്രയൽ പ്രൊഡക്റ്റുകളൊക്കെ അതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾ നോക്കിക്കോണം. 20 ml, 15 ml അങ്ങനെയൊക്കെ ആയിരിക്കും ക്വാണ്ടിറ്റി വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതാണോ സൂട്ടബിളായിട്ട് തോന്നുന്നത്, നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അത് വാങ്ങുക. നമ്മൾ 6 ട്രയൽ പാക്ക് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് 199 രൂപ കൊടുക്കണം. നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉള്ളവർ ഡെലിവറി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ആപ്പിനുള്ളിലേക്ക് ആ ഒരു പ്രൈസ് നമ്മളവിടെ ചാർജ് ചെയ്ത 199 രൂപ നമുക്ക് തിരിച്ച് ഈ ഒരു ആപ്പിലേക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ആപ്പിൻ്റെ കൺസെപ്റ്റ്. ഇനി ഇതിൽ നമുക്ക് ഏൺ ചെയ്യാനുള്ള പല മാർഗ്ഗങ്ങളുണ്ട്. റെഫർ ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിലും ഏണിങ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ റെഫർ ചെയ്യുക. റെഫർ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഏണിങ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഞാൻ എന്തായാലും കാർട്ടിൽ ആഡ് ചെയ്ത് ഈ പ്രൊഡക്റ്റൊക്കെ ഓർഡർ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും 199 രൂപ വാലറ്റ് ക്യാഷ് ബാക്ക് വാലിഡ് ഓൺ ഷോപ്പ് സെക്ഷൻ ഫോർ 30 ഡേയ്സ്. അതായത് നമ്മളിത് ഷോപ്പ് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് നമ്മളിവിടെ ചിലവാക്കുന്നത് തിരിച്ചു കിട്ടുമെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. 6 ട്രയൽ പോയിന്റ്സ് നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രൊസീഡ് ടു പേയ്മെന്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് പേയ്മെന്റ് മെത്തേഡ് അതേപോലെ തന്നെ നമ്മൾ അഡ്രസ് ഇൻഫർമേഷൻ എല്ലാം കൊടുത്തിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് പർച്ചേസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം തന്നെ ഈ വീഡിയോ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുകയും അതുതന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.